അപ്പോൾ നമുക്ക് ഇത്രയും ചകിരിയും ഇത്രയും ചകിരിച്ചോറുമാണ് ആ ഒരു ചെറിയ കഷ്ണം തൊണ്ടിൽ നിന്ന് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാം ഇത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് ചകിരിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിലാണെങ്കിലും നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാം നമുക്ക് ചകിരിച്ചോറ് അത്യാവശ്യമാണ് അല്ലേ നമ്മളിപ്പോൾ പച്ചക്കറി തൈ വിത്ത് നടുന്നത് മുതൽ നമുക്ക് ഈ ചകിരിച്ചോറ് ആവശ്യമാണ് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണമെന്നുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ തേങ്ങ പൊതിച്ചതിന് ശേഷം ഇതിൻ്റെ തൊണ്ട് വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലൊരു തൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ചകിരിച്ചോറ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മിക്സിയിലടിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്ക് എന്നിട്ട് ഇത് മറ്റുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചകിരിച്ചോറിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ ഈർപ്പത്തെ നിലനിർത്താനായിട്ടും അതുപോലെ വായുസഞ്ചാരം മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകാനും ഒക്കെ നമ്മൾ ഈ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമ്മൾ കൂടുതൽ ചകിരിച്ചോറിലാണ് ഈ ചെടികളെല്ലാം വെക്കുന്നത് തന്നെ നമ്മൾ പച്ചക്കറികൾക്കാണെങ്കിലും ഒക്കെ ചകിരിച്ചോറ് ഒത്തിരി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇതുപോലെ അതായത് ഇതുപോലെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ തൊണ്ടിൽ നിന്ന് നമുക്ക് ചകിരി വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇത് ഇപ്പോൾ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത ഒരു ഷീറ്റാണ് കേട്ടോ അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇത് നമ്മുടെ പച്ചക്കറികളെ കട്ട് ചെയ്യുന്ന കട്ടറാണ് കേട്ടോ അല്ലാതെ ഇത് വേറെ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഈ ഒരു കഷ്ണം എടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഹോൾ ഇട്ടിട്ട് അതിനകത്തൂടെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ച് ആണി അടിച്ച് നമുക്ക് കുറച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു വലിയ കട്ടിയില്ലാത്ത ഒരു തടിയുടെ മുകളിൽ വെച്ച് നമുക്കിതുപോലെ ചെറിയ ഹോൾസ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ആണി അടിച്ചിട്ട് ഇത് അന്നേരം തന്നെ ഊരിയെടുക്കണം അത്യാവശ്യം വലിയ ഹോളായിരിക്കണം കേട്ടോ ഇത് കണ്ട ഇത് ഇതുപോലെ അത്യാവശ്യം ആ നല്ല വലിയ ഹോളായിരിക്കണം അങ്ങനെ നമുക്ക് ആണി അടിച്ചെടുക്കാം എളുപ്പത്തിൽ ആണി അടിക്കുക ഇതിനകത്ത് ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ആണി അടിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ഇതുപോലെ ഒരു പഴകിയ തടിയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഊരിയെടുക്കാനും പറ്റും അപ്പോൾ നോക്കിയേ നമ്മുടെ ആ ഒരു ഷീറ്റിൽ നമ്മൾ ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നു നോക്കി അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രൈപ്പർ പോലത്തെ നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗമായിരിക്കുക നമുക്കിനി ഇത് അപ്പോൾ ഇനി ഇതുപോലെ ഒരു ഉരുണ്ട തടിയിൽ നമ്മളൊന്ന് ആണിയടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കാരണം ഉരുണ്ട തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊണ്ടിൻ്റെ ഈ ഒരു ഷേപ്പ് അതായതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഉരുണ്ട തടിയായിരിക്കണം ഇതുപോലെ പരന്ന തടി ആവാതെ നോക്കണം ഇതുപോലെ ഒരു ഉരുണ്ട തടി ഞാനിപ്പോൾ ഇതൊരു 10 കഷ്ണം വെട്ടിയെടുത്തതാണ് കേട്ടോ ഇതിനു വേണ്ടി വെട്ടിയെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും കൈയൊന്നും പോകാത്ത രീതിയിൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ ദിവസം കൂടുന്ന ഈ ഒരു തൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചകിരിച്ചോറ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ആണി അടിച്ച് വെക്കാം അപ്പോൾ നമ്മൾ നോക്കി ഈ തടിയിൽ ഈ ഉരുണ്ട തടിയിൽ നമ്മളിതുപോലെ അതിനോട് ചേർന്ന് ഇത് ഫിക്സ് ചെയ്ത് കേട്ടോ ആണിയൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടുതൽ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും മറ്റ് കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ മിക്സിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് സുഖമായിട്ട് ഇതിനകത്തുനിന്ന് എടുക്കാം ഇപ്പോൾ ചകിരി പുറത്ത് പോകാതിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേയിലാണ് ചകിരി കളക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചീകിയെടുക്കാം അതുപോലെ ഡസ്റ്റ് അലർജി ഉള്ളവർ മാസ്ക് പ്രത്യേകം ധരിക്കണം കേട്ടോ കാരണം ഇതിനകത്ത് നല്ല രീതിയിൽ പൊടി വരുന്നുണ്ട് നമ്മളിത് തേക്കുമ്പോഴത്തേക്കും രണ്ട് വശത്തോട്ടും തേക്കാതെ ഈ താഴത്തോട്ട് മാത്രം തേക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ രണ്ട് വശത്തേക്ക് ഇത് മൂവ് ചെയ്യാൻ അല്പം പാടാണ് ഈ മേളിൽ നിന്ന് മാത്രമാണെങ്കിൽ
വലിയ വിഷയം ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ സൈഡിലൊന്നും കൊണ്ട് കൈമുറിയാതെ നോക്കിക്കോണം. ഒരല്പം മെനക്കേടുണ്ട്, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ ഒരു തൊണ്ടും ഇത് ഈ ഒരു ലേശവും കൂടെ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കത് ഇപ്പം ഇത്രയും ചകിരിയും അതുപോലെ തന്നെ നന്നായിട്ട് ചകിരിച്ചോറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് തറയിലൊക്കെ കുറേ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ബേസിനിൽ എടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ബേസിനിൽ വെച്ച് വീഡിയോ ചെയ്യാറായപ്പോഴത്തേക്കാണ് കുറേയൊക്കെ പുറത്തേക്ക് പോയത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് ചകിരിച്ചോറ് കിട്ടി. ഇനി ഈ ചകിരിച്ചോറ് ഒരു ദിവസമെങ്കിലും ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ തൊണ്ട് നമ്മൾ നനയ്ക്കണ്ട, ഉണങ്ങിയ തൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കൂടുതൽ ചകിരി കിട്ടുകയും ചെയ്യും, നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നമ്മൾ നനച്ചതാണെങ്കിൽ കുറച്ചുകൂടെ അത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ചെറിയൊരു കഷ്ണം ഇതിനകത്തുനിന്ന് നമുക്ക് ഇത്രയും ചകിരിയും അതുപോലെ അതുപോലെ തന്നെ ചകിരിച്ചോറും നമുക്ക് കിട്ടി. അപ്പോൾ ഇതും നമുക്ക് ചെടിച്ചുവട്ടിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി എന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാലും നമ്മുടെ വീട്ടിൽ സമയമുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇത് വെള്ളത്തിലിടാൻ മറക്കരുത്, ഇത് ഡയറക്റ്റ് കൊണ്ടുപോയി ചെടികൾക്കിടാതിരിക്കുക. വെള്ളത്തിൽ ഒരു ദിവസമെങ്കിലും ഇട്ടതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതൊന്ന് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ. അതുപോലെ സമയമനുസരിച്ച് ഇത് കൂടുതലുണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ചകിരിയും ഇത്രയും ചകിരിച്ചോറുമാണ് ആ ഒരു ചെറിയ കഷ്ണം തൊണ്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാം. ഇത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ സാധാരണ പച്ചവെള്ളം. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ദിവസം ഒന്ന് ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നതിന് ശേഷം ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരിച്ചോറാണ്. ഇതിനകത്ത് നനവും കൂടെ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് തന്നെ ഇതുപോലെയൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചകിരിച്ചോറ് നമ്മുടെ ഈ തൊണ്ടിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും സമയമുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് പൈസ കൊടുക്കാതെ നമുക്ക് നല്ല ചകിരിച്ചോറ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നവരും ഇവർക്കെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.